മറ്റൊരു ബർത്ത്ഡേ ഉണ്ട് അത് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ആണ് സുനിത ചേച്ചിയാണ് ആ ബർത്ത്ഡേ വിഷ് പറയണം എന്ന് വളരെ റിക്വസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ വ്യക്തി ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ അതായത് ഒരുപാട് പേർക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകളും മോട്ടിവേഷണൽ ടോക്കും തരുന്ന ഒരു ലേഡിയാണ് നിമ്മി എന്നാണ് പേര് നമ്മുടെ എന്താ പറയുക മോട്ടിവേഷണൽ സ്പീക്കറായ നിമ്മിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് എല്ലാവിധ പിറന്നാൾ ആശംസകളും എൻ ടി വിയിലൂടെയും ഞാനും സുനിത ചേച്ചി സ്പെഷ്യൽ ആയിട്ട് അറിയിക്കുകയാണ് എൻ്റെ അടുത്ത് വളരെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിരുന്നു ബർത്ത്ഡേ വിഷ് പറയണം എന്താ പറയുക പുള്ളിക്കാരിയുടെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് എന്താ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്താ പറയുക ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ ആയിട്ടാണ് ഈ ഒരു മോട്ടിവേഷണൽ ടോക്കും കാര്യങ്ങളും ഒക്കെ തരുന്നത് അപ്പം ഈ നമ്മുടെ പോസിറ്റീവ് ഇൻഫ്ലുവൻസറായ നിമ്മിക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും എൻ ടി വിയിലൂടെ അറിയിക്കുകയാണ് ഒരുപാട് പേർക്ക് നല്ല ഒരു ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഓൺലൈനിലൂടെ അറിയിക്കാറുണ്ട് അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട് അത് അറിയിച്ചത് വേറൊരാളുമായിട്ടാണ് വേറൊന്നുമല്ല പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോഴും നമ്മളെക്കുറിച്ച് ആദ്യം ചിന്തിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ പറ്റി ചിന്തിക്കണം എന്നാണ് പറയുന്നത് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങണം എന്നാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കാണ് എനിക്ക് തോന്നിയ ഷെയർ ചെയ്യണം എന്ന് തോന്നിയ ഒരു കാര്യമാണ് അതായത് നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിച്ച് തുടങ്ങുക അതിനുശേഷം മാത്രം നമ്മളെ ചുറ്റിലിരിക്കുന്ന ആരെങ്കിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹെൽപ്പ് ചെയ്യാനോ സ്നേഹിക്കണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് കടക്കുക ആദ്യം നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോയതിന് ശേഷം മാത്രം ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്പ്രെഡ് ചെയ്യുക സ്നേഹം എന്ന് പറയുന്നത് ഇപ്പോൾ പുള്ളിക്കാരി ഈ പറഞ്ഞ ഒരു തോട്ടും എനിക്ക് വളരെ ഒരു നല്ലൊരു തോട്ടായിട്ട് തോന്നിയിട്ടുണ്ടായി ഇതുപോലെ ഒരുപാട് നല്ല നല്ല തോട്ട്സുകൾ ഷെയർ ചെയ്യുന്ന നിമ്മിയുടെ ബർത്ത്ഡേ ആണിന്ന് സുനിത ചേച്ചി വളരെ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് പറഞ്ഞതിനൊപ്പം ഞാൻ സന്ധ്യയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇവർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി കൊടുത്താലും തീർച്ചയായിട്ടും ഞാൻ ഒരു പാട്ട് പാടിത്തരാം എന്തായാലും രാവിലെ എന്റെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ അബദ്ധമാണ് എന്നാലും ഒരു പല്ലവി അനുപല്ലവി എന്തായാലും ഇവർക്ക് വേണ്ടി ഞാൻ പാടാം ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കദനം നിറയും യമുനാ നദിയായി മിഴിനീർവഴിയും വാർമുകിലെ വാനിൽ നീ വന്നു നിന്നാൽ ഓർമ്മകളിൽ ശ്യാമവർണ്ണൻ പണ്ടു നിന്നെ കണ്ട നാളിൽ പീലിയായി മിഴിനീർവഴിയും ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെലക്ഷൻ ലൈക്ക് നമ്മൾ പറയാറുണ്ട് രവീന്ദ്ര മാഷിന്റെ കമ്പോസിഷനിൽ മഴ എന്ന ചിത്രത്തിലെ ചിത്ര പാടിയ ഒരു ലെനിൻ രാജേന്ദ്രന്റെ മൂവിയാണ് ആ പാട്ട്